നമസ്കാരം ലൂസിയിലെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം വാക്സിൻ ഇറങ്ങുന്നില്ല ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നവർ പോലും വാക്സിൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വാട്സാപ്പിലും സോഷ്യൽ മീഡിയയിലും ആൻറ്റി വാക്സേഴ്സ് ആയിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പ്രത്യേകിച്ച് സ്യൂഡോ സയൻസ് പ്രചരിപ്പിക്കുന്ന ഹോമിയോ അതുപോലെയുള്ള പല ഗ്രൂപ്പുകളിലും എല്ലാം വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ അപകടം വരും അല്ലെങ്കിൽ വാക്സിൻ എടുക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ല എന്നുള്ള രീതിയിലുള്ള ഒരുപാട് പോസ്റ്റുകളാണ് വരുന്നത് ഇനി ഫേസ്ബുക്കോ ബാക്കിയുള്ള ഏതെങ്കിലും സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാലോ ചില ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമായിട്ട് തന്നെ പല പോസ്റ്റുകളും കാണാം ഈ ചോദ്യങ്ങളും എന്ന് പറയുന്നത് പ്രധാനമായും ഭീതി വ്യാപാരത്തിന് ഒരു ആക്കം കൂട്ടുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് അതായത് നിങ്ങൾ വാക്സിൻ എടുത്തോ വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വീണ്ടും മാസ്ക് വെക്കേണ്ടി വരുമോ വാക്സിൻ എടുക്കുന്ന എല്ലാവർക്കും ഇമ്മ്യൂണിറ്റി ഒരുപോലെ കിട്ടുമോ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ വൈറസിൻ്റെ സ്പ്രെഡ് കുറയ്ക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രതിരോധ ശേഷി കിട്ടുമോ വാക്സിൻ എടുത്താൽ വീണ്ടും കോവിഡ് ഇൻഫെക്ഷൻ ഉണ്ടാവുമോ തുടങ്ങിയ അനവധി ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് ഈ ഭീതി വ്യാപാരം നടത്തുന്നത് അതിനകത്തുള്ള ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഉത്തരം നമുക്ക് നോ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതാണ് ശാസ്ത്രത്തിൻ്റെ ഒരു രീതി പക്ഷേ എന്തുകൊണ്ട് ഇതിൻ്റെ ഉത്തരം നോ ആയാലും നമ്മൾ വാക്സിൻ എടുക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വാക്സിൻ വരുന്നില്ല ശാസ്ത്രം എന്തുകൊണ്ട് ഒരു കൊല്ലമായും വാക്സിൻ കണ്ടുപിടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നവർ പോലും ഇങ്ങനെയുള്ള ഒരു കുപ്രചരണത്തിലേക്ക് പോകുമ്പോൾ എന്താണ് ഇതിന് പിന്നിലുള്ള കൃത്യമായ ശാസ്ത്രമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ വാക്സിനെക്കുറിച്ച് കൃത്യമായി നമുക്കൊരു ഐഡിയ കിട്ടാനായിട്ടും ഇത് എന്തുകൊണ്ട് എടുക്കണമെന്ന് പറഞ്ഞു തരാനായിട്ടും ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ലിബിൻ എബ്രഹാം ആണ് അദ്ദേഹം കാനഡയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു പോസ്റ്റ് ഡോക് റിസർച്ച് ഫെലോയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം നമസ്കാരം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് കൊറോണ വൈറസ് വാക്സിനും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കറങ്ങി നടക്കുന്ന മെസ്സേജസ് ഉണ്ട് ഈ ചോദ്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് ഒരു അല്പം ഭയവും ഒരു ആശങ്കയുമാണ് ഈ വാക്സിൻ നല്ലതാണോ ഈ വാക്സിൻ എടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ രോഗവ്യാപനം തടയുമോ എന്നുള്ളൊക്കെ അപ്പം കുറച്ച് ക്ലാരിറ്റി കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം പ്രധാനമായിട്ട് മൂന്ന് ചോദ്യങ്ങളാണുള്ളത് അത് ഓരോന്നിലേക്ക് വരാം ഇതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ് വാക്സിൻ എടുത്തു കഴിഞ്ഞാലും എല്ലാവർക്കും ഇമ്മ്യൂണിറ്റി കിട്ടുമോ എന്നുള്ളത് ഇതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ് ഇല്ല അപ്പോൾ അത് കേട്ട പാതി കേൾക്കാത്ത പാതി ആൾക്കാർ ചിന്തിക്കും അപ്പോൾ ഈ വാക്സിൻ കൊള്ളത്തില്ലേ എല്ലാവർക്കും ഇമ്മ്യൂണിറ്റി കിട്ടില്ലേ എന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആർക്കും നൂറ് ശതമാനം ഇമ്മ്യൂണിറ്റി ഒരു വാക്സിനേഷനിലൂടെയും കിട്ടത്തില്ല എന്നുള്ളതാണ് ഇതിനുള്ള പ്രധാന കാരണം ഇത് വാക്സിൻ്റെ പ്രശ്നമോ വാക്സിൻ്റെ ഡിസൈനോ ഉള്ളതുകൊണ്ടൊന്നുമല്ല പകരം നമ്മൾ എല്ലാവരും വ്യത്യസ്തരാണ് നമ്മുടെ എല്ലാവരുടെയും രോഗപ്രതിരോധ വ്യവസ്ഥ അഥവാ ഇമ്മ്യൂൺ സിസ്റ്റം ഡിഫറൻ്റ് ആണ് എന്നുള്ളതുകൊണ്ടാണ് വ്യത്യസ്തമാണ് എന്നുള്ളതുകൊണ്ടാണ് എൻ്റെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ആയിരിക്കില്ല മറ്റു പലരിലും ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കത്തില്ല പക്ഷേ ഇതിൽ വിഷമിക്കേണ്ടതായ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇതുപോലെ തന്നെ പല അസുഖങ്ങളും നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് പല ഇൻഫെക്ഷസ് ഡിസീസ് നമ്മൾ നിർമാർജ്ജനം ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ആണ് നൂറ് ശതമാനം ആണ് 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 ഇമ്മ്യൂണിറ്റി കൊണ്ടൊന്നുമല്ല പകരം നല്ലൊരു ശതമാനം ആൾക്കാരിൽ ഇമ്മ്യൂണിറ്റി കിട്ടിയിട്ട് ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും ആ ഇമ്മ്യൂണിറ്റി കിട്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ നമ്മൾ സ്വാഭാവികമായി ചിന്തിക്കുക ഓക്കെ അങ്ങനെയാണെങ്കിൽ എന്തായാലും നമുക്ക് നൂറ് ശതമാനം എല്ലാവർക്കും ഇമ്മ്യൂണിറ്റി കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കുക ഇനി ഏതായിരിക്കും ഏറ്റവും നല്ല വാക്സിൻ അപ്പം പൊതുവേ നമ്മൾ ചിന്തിക്കുന്നതാണ് ഈ വാക്സിൻ എഫിക്കസി നമ്പർ എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം നിങ്ങൾ പലപ്പോഴും കണ്ടു കാണും ഫൈസറിൻ്റെ വാക്സിൻ ഉണ്ട് അവർക്ക് തൊണ്ണൂറ്റഞ്ച് ശതമാനം എഫിക്കസി ഉണ്ട് എന്നാൽ മറ്റു ചില വാക്സിൻസിന് എൺപത് ശതമാനം അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു അപ്പം എന്താണ് ഈ നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൽ കുറച്ച് ക്ലാരിറ്റി കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നു അതായത് ഇപ്പം നയൻറ്റി ഫൈവ് പേഴ്സെൻ്റ് അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം എഫിക്കസി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നൂറ് പേരെ വാക്സിനേറ്റ് ചെയ്യുകയാണെങ്കിൽ തൊണ്ണൂറ്റഞ്ച് പേർക്ക് വാക്സിനേഷൻ കൊണ്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ അഥവാ പ്രതിരോധം കിട്ടുമെന്നും അഞ്ച് പേർക്ക് കിട്ടില്ല അങ്ങനെയല്ല ഓക്കെ അപ്പോൾ അതൊരു തെറ്റായ രീതിയാണ് അങ്ങനെയല്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പകരം ഈ പഠനം നടത്തുന്ന സമയത്ത് തന്നെ ഒരു പ്ലസിബോ ഗ്രൂപ്പും ഉണ്ട് ഒരു കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ട് അഥവാ ടെസ്റ്റ് ഗ്രൂപ്പും ഉണ്ട് ആ ടെസ്റ്റ് ഗ്രൂപ്പിലാണ് നമുക്ക് വാക്സിൻ കൊടുക്കുന്നത് അപ്പോൾ വാക്സിനേഷൻ എല്ലാം കഴിഞ്ഞ ശേഷം റിയൽ വേൾഡ് ഡാറ്റ കളക്ട് ചെയ്യുമ്പം എഫക്റ്റീവ്നെസ് കളക്ട് ചെയ്യുന്ന സമയത്ത് അവർ നോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ് വാക്സിൻ എടുത്ത എത്ര ആൾക്കാർക്കാണ് പിന്നീട് കൊറോണ വൈറസിൻ്റെ ഒരു പ്രസൻസ് കണ്ടിട്ടുള്ളത് അത് സിംറ്റമാറ്റിക് ആയിരിക്കാം അല്ലെങ്കിൽ അസിംറ്റമാറ്റിക് ആയിരിക്കാം അങ്ങനെ ഈ ആർ ടി പി സി ആർ പോസിറ്റീവ് ആയതായിരിക്കാം അങ്ങനെ അവർ എത്ര പേർക്കാണ് സിംനസ് വന്നിട്ടുള്ളത് ശേഷം അവർ കമ്പയർ ചെയ്യുകയാണ് താരതമ്യം താരതമ്യം കമ്പയർ ചെയ്യാൻ അവർ ഈ പ്ലസ് ഗ്രൂപ്പിൽ എത്ര ആൾക്കാർക്ക് ഇതുപോലെ അസുഖം വന്നു എന്നുള്ളത് അങ്ങനെ ഈ ഒരു കമ്പാരിസൺ വഴി ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു നമ്പറാണ് ഈ എഫിക്കസി നമ്പർ എന്ന് പറയുന്നത് അതൊരു പോയിന്റ് ആണെങ്കിലും അതിന് റിയാലിറ്റി അതിന് ഒരു സ്പ്രെഡ് ഉണ്ട് ഒരു ഇൻ്റർ കോർട്ടൈൽ റേഞ്ച് ഉണ്ട് അപ്പോൾ തൊണ്ണൂറ്റി അഞ്ച് എന്ന് പറയുമ്പോഴും സത്യത്തിൽ അത് തൊണ്ണൂറ്റി എട്ടാകാം ചിലപ്പോൾ തൊണ്ണൂറാകാം ഇത് പല പഠനങ്ങളും പല രാജ്യങ്ങളിലും പല സമയത്ത് നടക്കുന്നത് കൊണ്ട് തന്നെ ആ സ്ഥലത്തുണ്ടാകുന്ന അന്നേരത്തെ റെസ്ട്രിക്ഷൻസ് എന്തായിരിക്കും അല്ലെങ്കിൽ അന്നേരത്തെ ആ സമയത്തുള്ള വൈറസ് ലോഡ് ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള വൈറസിൻ്റെ ഒരു മൊത്തത്തിലുള്ള ആ ഒരു ലോഡ് എന്തായിരിക്കും ആൾക്കാരുടെ ബിഹേവിയർ എങ്ങനെയായിരിക്കും ആ സമയത്തുണ്ടായിരുന്ന വൈറസിൻ്റെ വേരിയൻറ്റുകൾ എങ്ങനെയാണ് ഇതൊക്കെ ഒരുപാട് കാരണങ്ങൾ വെച്ച് മാറിക്കൊണ്ടിരിക്കും പറഞ്ഞിരുന്നേ ഇത്രയേ ഉള്ളൂ പല പഠനങ്ങളിലും കാണുന്ന എഫിക്കസി വാല്യൂസ് വെച്ചിട്ട് ആ അത് അത് കൂടുതലാണ് എന്നാൽ അത് ബെറ്റർ ആണ് സുപ്പീരിയറാണ് ഇത് കുറവാണ് അതുകൊണ്ട് ഇത് മോശമാണ് എന്ന് താരതമ്യപ്പെടുത്തുന്നതിൽ ഒരു പ്രശ്നമുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം ഇമ്മ്യൂണിറ്റി കിട്ടത്തില്ല ആ ഇമ്മ്യൂണിറ്റി കിട്ടത്തില്ല എന്ന് കരുതുന്നതുകൊണ്ട് തന്നെ വാക്സിൻ്റെ മോശമായി കണക്കാക്കേണ്ടത് നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും വ്യത്യസ്തമായ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു ഇതുകൊണ്ടാണ് അതിന് പുറമേ വാക്സിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ചെറിയൊരു ഒരു പ്രശ്നമുണ്ട് കാരണം എല്ലാം കമ്പയർ ചെയ്യാൻ യു ആർ നോട്ട് കമ്പയറിങ് ആപ്പിൾസ് ആൻഡ് ആപ്പിൾസ് അത് അത്ര സിമ്പിളല്ല പഴം വ്യത്യസ്തമുണ്ട് എല്ലാ പഠനങ്ങളും തമ്മിലും അതുകൊണ്ട് തന്നെ അത് അത് ഒരു ഒരേ ഒരു കോമൺ ഗ്രൗണ്ടിൽ കമ്പെയർ ചെയ്യാനുള്ള പ്രയാസമുണ്ട് അപ്പം രണ്ടാമത്തെ ചോദ്യം ഈ ഒരു ചോദ്യം വളരെ പരിഹാസ്യപരമായ ഒരു ചോദ്യമാണ് ഇത് വായിച്ചു കഴിഞ്ഞപ്പം തമാശ തോന്നിയതാണ് അതിൽ ചോദിക്കുമെന്ന് ചോദ്യമാണ് വാക്സിൻ എടുത്തു കഴിഞ്ഞാലും കോവിഡ് വരില്ല എന്ന് ഗ്യാരണ്ടി പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഉറപ്പ് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ഒത്തിരി വളരെ ലളിതമാണ് ഇല്ല അപ്പം ഉടനെ തന്നെ ചിന്തി കണ്ടോ കണ്ടോ വാക്സിൻ എടുത്ത് കഴിഞ്ഞിട്ടും അവർക്ക് കൊറോണ കിട്ടുന്നു എന്നാണ് പറയുന്നത് പിന്നെ എന്തിനാണ് വാക്സിൻ എടുക്കുന്നത് അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ടൊരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഞാൻ മനസ്സിലാക്കി തരാനാണ് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു സ്റ്റെറിലൈസിങ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് അത് പലരും കേട്ട് കാണും ഇപ്പം എന്താണ് ഈ സ്റ്റെറിലൈസിങ് ഇമ്മ്യൂണിറ്റി അപ്പം നമ്മുടെ ശരീരത്തിൽ ഒരു അണു കിടക്കുകയാണ് എന്ന് സങ്കല്പിക്കുക ആ അണു നമ്മുടെ ശരീരത്തിൽ പെറ്റ് പെരുകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ രോഗപ്രതിരോധ വ്യവസ്ഥ അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് പെട്ടെന്ന് തന്നെ അത് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയാം അതിന് സ്റ്റെറിലൈസിങ് ഇമ്മ്യൂണിറ്റി ഉണ്ടെന്ന് അതായത് ഒരു വൈറസ് ഒരു വൈറസ് ശരീരത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ വൈറസ് ഒരു കോശത്തിൻ്റെ ഉള്ളിൽ കയറി ആ കോശത്തിനുള്ളിൽ കയറി പല കോപ്പീസ് ഉണ്ടാക്കി പുതിയ വൈറസുകൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് തന്നെ റെപ്ലിക്കേഷനൊക്കെ സംഭവിക്കുന്ന മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ വൈറസിന് ആൻറ്റിബോഡീസ് ഒക്കെ വന്ന് ന്യൂട്രലൈസ് ചെയ്തോ സെൽസ് വന്ന് ക്ലിയർ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ സ്റ്റെറിലൈസിങ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും സത്യത്തിൽ എല്ലാ വാക്സിനുകളിലും സ്റ്റെറിലൈസിങ് ഇമ്മ്യൂണിറ്റി ഉണ്ടോ ഇല്ല വളരെ കുറച്ച് വാക്സിൻസിൽ മാത്രമേ സ്റ്റെറിലൈസിങ് ഇമ്മ്യൂണിറ്റി ഉള്ളൂ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്ത സ്മോൾ പോക്സ് വാക്സിന് നല്ല നല്ല സ്ട്രോങ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ് കാണിച്ചത് സ്റ്റെറിലൈസിങ് ഇമ്മ്യൂണിറ്റി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ ഹ്യൂമൻ പാപ്പിലോമ ഉണ്ട് പക്ഷെ അതേസമയം ഇല്ലാത്ത ഒരുപാട് വൈറസും വാക്സിൻസും ഉണ്ട് നമ്മൾ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള പോളിയോ വൈറസ് എടുക്കുക നമ്മൾ പോളിയോ ഓൾമോസ്റ്റ് തന്നെ നിർമ്മാർജ്ജനം എന്ന് പറയുന്നു ഇനാക്ടിവേറ്റഡ് പോളിയോ വൈറസ് ഒരിക്കലും ഒരു സ്റ്റെറിലൈസിങ് ഇമ്മ്യൂണിറ്റി തരുന്ന ഒരു വാക്സിനേഷൻ ആയിരുന്നില്ല മാത്രമല്ല അതിൻ്റെ ഒരു ഒരു എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് വെറും തൊണ്ണൂറ് ശതമാനത്തിൻ്റെ അടുത്തേ ഉണ്ടായിരുന്നുള്ളൂ നൂറ് ശതമാനം ഇല്ലെങ്കിൽ കൂടിയും അപ്പം സ്റ്റെർലൈസിങ് ഇമ്മ്യൂണിറ്റി തരാത്ത നൂറ് ശതമാനം ഇമ്മ്യൂണിറ്റി തരാത്ത പോളിയോ വാക്സിൻ ഉപയോഗിച്ചാണ് നമ്മൾ പോളിയോ ഇപ്പോൾ ഓൾമോസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്തു എന്ന് തന്നെ അവകാശപ്പെടാൻ പറ്റും നമുക്ക് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ സ്റ്റെറിലൈസിങ് ഇമ്മ്യൂണിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒരു രണ്ടാമതും കോവിഡ് വരാനുള്ള സാധ്യതയുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ നമ്മൾ വാക്സിനേഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലാണ് നമ്മൾ ഇൻട്രാമസ്കുലർ ആയിട്ട് വാക്സിനേഷൻ എടുക്കുന്നത് അപ്പം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ആൻറ്റിബോഡീസിനെ നമ്മൾ പൊതുവേ പറയുന്നത് സിസ്റ്റമിക് ആൻറ്റിബോഡീസ് അഥവാ സർക്കുലേറ്റിംഗ് ആൻറ്റിബോഡീസ് ആണ് പറയുന്നത് ഇത് ഐ ജി ജി ന്യൂട്രലൈസിങ് ആൻറ്റിബോഡി എന്നൊരു കാറ്റഗറി വരുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിനകത്ത് കൊറോണ വൈറസ് കയറി പെറ്റ് പെരുകി അതങ്ങ് സിസ്റ്റമിക്കായി സ്പ്രെഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഇമ്മ്യൂണോഗ്ലോബിലിൻസ് ഐ ജി ജി എന്ന് പറഞ്ഞാൽ ന്യൂട്രലൈസിങ് ആൻറ്റിബോഡീസ് വന്ന് അതിനെ അതിനെ ക്ലിയർ ചെയ്ത് നമുക്കൊരിക്കലും ഡിസീസ് സിവിയറിറ്റി പോവാതെ പ്രിവെൻറ്റ് ചെയ്യും അതായത് കൊറോണ വൈറസ് വാക്സിൻ എടുക്കുന്ന വ്യക്തിക്ക് പിന്നീട് കൊറോണ വൈറസിൻ്റെ എക്സ്പോഷർ വന്നു കഴിയുമ്പോൾ അവർ ഒരിക്കലും മോഡറേറ്റ് ആയിട്ടോ സിവിയറായിട്ടോ ഐ സി യു ഹോസ്പിറ്റലൈസേഷൻ ഒന്നും സംഭവിക്കുന്നില്ല ഡെത്ത് സംഭവിക്കുന്നില്ല എല്ലാ വാക്സിൻ ക്ലിനിക്കൽ ട്രയലുകളിലും വാക്സിനേഷൻ കിട്ടിയ ഒരാൾക്ക് പോലും സിവിയറിറ്റി ഉണ്ടായിട്ടില്ല എല്ലാവരുടെയും ഡിസീസ് സിവിയറിറ്റി കുറയ്ക്കുകയാണ് ചെയ്തത് ഇതു തന്നെയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും പറയുന്നത് വ്യക്തമായ നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സ്റ്റെറിലൈസേഷൻ സ്റ്റെറിലൈസിങ് ഇമ്മ്യൂണിറ്റി അല്ല നമ്മുടെ ലക്ഷ്യം പകരം നമ്മുടെ പ്രധാന ലക്ഷ്യം ഇവിടെ ഡിസീസ് സിവിയറിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്റ്റെറിലൈസിങ് ഇമ്മ്യൂണിറ്റി ഇല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെയും കൊറോണ വരും എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല വാക്സിനേഷൻ എടുത്ത ഒരാൾക്ക് കൊറോണ വന്നു കഴിഞ്ഞാൽ തന്നെ വളരെ മൈൽഡായിട്ടത് പോകും കാരണം നമ്മുടെ ബോഡിക്ക് അതിൻ്റെ ഒരു പ്രതിരോധ ശക്തി ഉള്ളതുകൊണ്ടും അത് ക്ലിയർ ചെയ്യുകയും ചെയ്യും ഈ മൈൽഡായി വരാൻ തന്നെയുള്ള കാരണങ്ങളിൽ ഒന്ന് ഒരു പക്ഷേ സ്റ്റെറിലൈസിങ് ഇമ്മ്യൂണിറ്റി ഇല്ലാത്തത് കൊണ്ടാകാം അതില്ലാത്തതിൻ്റെ പ്രധാന കാരണം അത് നമ്മുടെ മ്യൂക്കോസൽ എപ്പിത്തിൽ നമ്മുടെ മൂക്കും വായു ആ തൊണ്ട ഇവിടെയുള്ള എപ്പിത്തീലത്തിൽ നമുക്ക് ഈ ഈ സ്റ്റെറിലൈസിങ് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി ആവശ്യമുള്ള ഐ ജി ആൻറ്റിബോഡികൾ ഇല്ല എന്നുള്ളതുകൊണ്ടാണ് അപ്പം പുതിയ വാക്സിനേഷൻ ആ രീതിയിൽ നടക്കുന്നുണ്ട് പുതിയൊരു ഒരു ഒരു കമ്പനി ഇപ്പം ഈ ഇൻട്രാമസ്കുലാറായിട്ട് ഇൻജക്ഷൻ എടുക്കുന്നതിന് പകരം നേസലായിട്ട് ഒരു സ്പ്രേ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അത് ഇതുവരെ ഫസ്റ്റ് പഠനങ്ങളെല്ലാം കാണിച്ചിരിക്കുന്നത് ആണ് പ്രൈമേറ്റ്സിലുള്ള പഠനങ്ങളെല്ലാം കാണിച്ചിരിക്കുന്നത് നല്ല സ്ട്രോങ് സ്റ്റെറിലൈസിങ് ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നു എന്നാണ് അപ്പം ഒരു പക്ഷേ നമ്മൾ കുറച്ചു കാലം വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് ഒരു സ്റ്റെറിലൈസേഷൻ സ്റ്റെറിലൈസിങ് ഇമ്മ്യൂണിറ്റി കിട്ടുകയും അതുകൊണ്ട് തന്നെ അങ്ങനെ എടുക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി ഗ്യാരൻറ്റിയോടെ പറയാം വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ട് കൊറോണ വരത്തില്ല എന്നുള്ളത് അപ്പോൾ അതാണ് പ്രധാന വ്യത്യാസം ഈ മൂന്നാമത്തെ ഒരു ചോദ്യമാണ് വാക്സിൻ എടുത്തു കഴിഞ്ഞാലും രോഗവ്യാപനം ഉണ്ടാകുമോ മാസ്ക് വെക്കേണ്ട ആവശ്യമുണ്ടോ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൻ്റെ ആവശ്യമുണ്ടോ കൈ കൈകഴുകണോ അപ്പം ഇതിനുള്ള ഉത്തരവും അൺഫോർച്ചുനേറ്റ്ലി യെസ് മാസ്ക് വെക്കണം സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കണം അതുപോലെ തന്നെ ഡിസീസ് ട്രാൻസ്മിഷൻ കുറയ്ക്കാൻ സാധിക്കും പക്ഷേ എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല അപ്പോൾ അതിനുള്ള പ്രധാന എക്സ്പ്ലനേഷനും ആദ്യം പറഞ്ഞ സ്റ്റെറിലൈസിങ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റും വരുന്നതാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമുക്ക് ഇമ്മ്യൂണൈസേഷൻ കിട്ടി നമ്മൾ ആണ് നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് പക്ഷെ അതേസമയം നമുക്ക് സ്റ്റെറിലൈസിങ് ഇമ്മ്യൂണിറ്റി ഇല്ല അപ്പോൾ നമ്മൾ പുറത്തേക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ കൊറോണ വൈറസ് എക്സ്പോഷർ ഉള്ള എവിടെന്നെങ്കിലും കുറച്ച് ഡ്രോപ്ലെറ്റ് നമ്മുടെ മുക്കിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ മൂക്കിൽ പറ്റി പറ്റിപ്പിടിച്ചിരുന്ന് കുറച്ച് റെപ്ലിക്കേറ്റ് ചെയ്ത് കുറച്ച് എമൗണ്ട് ഓഫ് വൈറസസ് അത് ഉണ്ടാക്കും അപ്പോൾ നമ്മൾ അതുകൊണ്ട് തിരിച്ച് വീട്ടിൽ വന്ന് വീട്ടിലുള്ള മറ്റുള്ളവർ കൊടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാലും നമ്മൾ എല്ലാവരും മാസ്ക് വെക്കണമെന്നും ഹാൻഡ് സാനിറ്റൈസർ വെക്കണമെന്നും എന്ന് പറയുന്നത് അപ്പം ഒരു സ്റ്റെറിലൈസിങ് ഇമ്മ്യൂണിറ്റി ഇല്ല എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ നൂറ് ശതമാനം വാക്സിൻ എഫക്റ്റീവ് അല്ല എന്ന് പറഞ്ഞതുകൊണ്ടോ കൊണ്ടോ ഒരിക്കലും നമുക്ക് കൊറോണയെ പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല വാക്സിൻ എഫക്റ്റീവ് അല്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല നമ്മൾ ഇതുവരെ ഡെവലപ്പ് ചെയ്ത പല വാക്സിൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മിക്ക വാക്സിൻസിലും സ്റ്റെറിലൈസിങ് ഇമ്മ്യൂണിറ്റി ഇല്ല എന്നുള്ളതാണ് വസ്തുത മിക്ക വാക്സിൻസും നമുക്ക് നൂറ് ശതമാനം എഫക്റ്റീവ്നെസ് ഇല്ല എന്നുള്ള സത്യം എങ്കിൽ കൂടിയും നമുക്ക് ഈ പ്രോപ്പറായ വാക്സിനേഷൻ വഴി ഹേർഡ് ഇമ്മ്യൂണിറ്റി വഴി പലർക്കും കേട്ട് പരിചയമാക്കാൻ ഹേർഡ് ഇമ്മ്യൂണിറ്റി ഹേർഡ് ഇമ്മ്യൂണിറ്റി വഴി നല്ല രീതിയിൽ രോഗവ്യാപനം കുറയ്ക്കാനും ഡിസീസ് സിവിയറിറ്റി കുറയ്ക്കാനും മരണനിരക്ക് കുറയ്ക്കാനും സാധിച്ചിട്ടുണ്ട് അപ്പം ഈ മൂന്ന് ചോദ്യങ്ങൾ കേട്ട് അതിൻ്റെ ഉത്തരങ്ങൾ കണ്ട് ഭയന്ന് വാക്സിൻ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ആശങ്കയൊന്നും വേണ്ട സോ മച്ച് ഡോക്ടർ ലിബിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് ഈ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം നോ ആണെന്നുണ്ടെങ്കിൽ പോലും കൃത്യമായി വാക്സിൻ എടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം താഴത്തെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായി ഇനി ലൂസിയിൽ കാണുന്നവരെ ഐ എം യു ഹോസ് ചന്ദ്രശേഖർ